മറ്റൊരു വാർത്തയിലേക്കാണ്. ശശി തരൂരിനെ പുകഴ്ത്തി വീണ്ടും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. തരൂർ തറവാടി നായരാണ്, അതുകൊണ്ടാണ് മന്നം ജയന്തിക്ക് ക്ഷണിച്ചത്. VD സതീശനോട് സമുദായം ഒരിക്കലും ക്ഷമിക്കില്ല. സതീശനും രമേശ് ചെന്നിത്തലയും ഒരേ തൂവൽ പക്ഷികളാണ്. തരൂർ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. BJP ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സുകുമാരൻ നായർ പറയുന്നു. പ്രധാനമായും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, വളരെ വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവന, ഇത് തരൂരിനെ അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ ഈ പറയുന്നത് എന്ന് പോലും സംശയം തോന്നുന്ന തരൂർ തറവാടി നായരാണ്. തറവാടി നായരായതുകൊണ്ടാണ് തരൂരിനെ ഈ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ കിരൺ? ഈ NSS തരൂർ ആഭിമുഖ്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ അത് കൂടുതൽ ശക്തമായി പുറത്തു വരുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇന്ന് അദ്ദേഹം നൽകിയ, സുകുമാരൻ നായർ നൽകിയ അഭിമുഖത്തിലാണ് തരൂരുമായുള്ള ആഭിമുഖ്യം കൂടുതൽ തുറന്നു പറയാൻ സുകുമാരൻ നായർ തയ്യാറായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് തറവാടി നായരാണ് തരൂർ എന്ന പരാമർശം നടത്തി തന്നെയാണ് തരൂരിനെ പുകഴ്ത്താൻ NSS ജനറൽ സെക്രട്ടറി സമയം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണ് തരൂർ. പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ളവർ അതിന് തരൂരിനെ സമ്മതിക്കുന്നില്ല. താക്കോൽ സ്ഥാനത്തേക്ക് താൻ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നില്ല. കാരണം അത്തരം പരാമർശം നടത്തിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാജയം സ്വന്തം ഒപ്പമുള്ളവർ തന്നെ നടത്തും എന്നതാണ് സുകുമാരൻ നായർ ഈ വിഷയം നിരീക്ഷിക്കുന്നത്. ഒപ്പം ഈ സുകുമാരൻ നായരുടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രധാന ഉള്ളടക്കം എന്നത് അദ്ദേഹം കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുന്നു എന്നതാണ് ആ പരാമർശങ്ങളിലെ പ്രത്യേകത. അതായത് NSS ഒരു BJP അനുകൂല നിലപാടെടുക്കുന്നു എന്ന സൂചനകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ തങ്ങളുടെ നിലപാട് BJPക്കൊപ്പമല്ല കോൺഗ്രസിനൊപ്പം തന്നെ എന്നതാണ് ആവർത്തിച്ച് പറയാൻ ഈ അഭിമുഖത്തിലൂടെ സുകുമാരൻ നായർ ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ അത് നിലവിലുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരയ്ക്കൊപ്പമല്ല, മറിച്ച് തരൂരിനെ ഉയർത്തിക്കാട്ടിയുള്ള കോൺഗ്രസിനൊപ്പമായിരിക്കും തങ്ങളുടെ നിലപാടെന്നുകൂടി പറയാൻ അവർ NSS പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം VD സതീശനോടുള്ള എതിർപ്പ് ഒന്നുകൂടി ശക്തമാക്കുന്നു. VD സതീശനോട് സമുദായം ക്ഷമിക്കില്ല, പൊറുക്കില്ല എന്നതാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലും VD സതീശനും ഒരേ തൂവൽ പക്ഷികൾ എന്ന പരാമർശം കൂടി സുകുമാരൻ നായർ നടത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം BJP ഹിന്ദുക്കളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് BJPയുടെ ആഭിമുഖ്യമില്ല എന്ന് തുറന്നു പറച്ചിൽ കൂടി സുകുമാരൻ നായർ നടത്തുന്നു. ഒപ്പം സർക്കാരിനെതിരായ വിമർശനങ്ങൾ അടക്കമുള്ള വലിയ വിശദമായ ഒരു അഭിമുഖമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇന്ന് സുകുമാരൻ നായർ അനുവദിച്ചിരിക്കുന്നത്. സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ BJPക്കൊപ്പമല്ല, ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമല്ല, ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്. കോൺഗ്രസിനൊപ്പമാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ തരൂരിനൊപ്പമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ VD സതീശനെതിരെ ഇങ്ങനെ ഒരു എതിർപ്പ് വരാൻ പല സാധ്യതകളുണ്ട്. പലപ്പോഴും VD സതീശൻ ഇദ്ദേഹത്തിൻ്റെ NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മന്ദം ജയന്തിക്ക് ക്ഷണിക്കാതെ സ്ഥിരമായി പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച്, രമേശ് ചെന്നിത്തല ഒരു കാലത്ത് സുകുമാരൻ നായർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. ഒരു തരത്തിൽ രമേശ് ചെന്നിത്തലയെ സഹായമാണോ പിന്നീട് അദ്ദേഹത്തിന് ദോഷമായിട്ടൊക്കെ വന്ന താക്കോൽ സ്ഥാന വിവാദമൊക്കെ ഉയർത്തിയതും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ വലിയ പരിശ്രമം നടത്തിയ ആളാണ്. എങ്ങനെയാണ് ഈ തരൂർ ഇപ്പോൾ ആ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഒരേ തൂവൽ പക്ഷി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? കിരൺ, ഒരു നല്ല നിരീക്ഷണമാണത്. കാരണം ഈ രമേശ് ചെന്നിത്തല VD സതീശനോട് എതിർപ്പുകളുണ്ടെങ്കിലും രമേശ് ചെന്നിത്തലയോട് അത്ര കണ്ട എതിർപ്പ് NSS എന്ന് പൊതുവിൽ കരുതപ്പെട്ടിരുന്നില്ല. പക്ഷേ സുകുമാരൻ നായർ തുറന്നു പറയുന്നു VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേ തൂവൽ പക്ഷികൾ. അതായത് സതീശനോടുള്ള എതിർപ്പോ അല്ലെ അകൽച്ചയോ തന്നെയാണ് തങ്ങൾക്ക് രമേശ് ചെന്നിത്തലയോടും ഉള്ളത് എന്നുകൂടി ഒരു തുറന്നു പറച്ചിലാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. ഒരുപക്ഷേ NSS ഈ നിലപാട് രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായേക്കും എന്നൊരു നിരീക്ഷണം കൂടി നമുക്ക് നടത്തേണ്ടി വരും. കാരണം ഒരുപക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പരിഗണനയിലേക്കൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നയാളാണ് രമേശ് ചെന്നിത്തല. ഇനിയും അദ്ദേഹം അത്തരം ആഗ്രഹങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് താനും. അവിടെ NSS പിന്തുണയ്ക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു തിരിച്ചടി കൂടിയാണ് സുകുമാരൻ നായരുടെ അല്ലെങ്കിൽ NSS നിലപാടെന്ന് കൂടി പറയേണ്ടി വരും. ഈ ഇത് പറയുമ്പോൾ തന്നെ അതിന് വേറൊരു ആംഗിൾ കൂടി നമുക്ക് പരിശോധിച്ചുകൂടി. ഒരു തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പലപ്പോഴും തിരിച്ചടിയായത് രമേശ് ചെന്നിത്തല കേരളത്തിലെ പൊതുവായ ഒരു നേതാവല്ല, ഒരു NSS നോമിനിയായ നേതാവാണ് എന്നൊരു ആരോപണം ചെന്നിത്തലയ്ക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോൾ അതേയാണ് തറവാടി നായർ എന്നാണ് പറയുന്നത്. NSS എന്ന് പറയുന്നത് എല്ലാ നായരുടെയും അതിനകത്ത് തറവാടി നായർ ഏത്, സാധാ നായർ ഏത്, മോശം നായർ ഏതെന്ന് തിരിക്കാൻ ഒന്നും കഴിയില്ല. അങ്ങനെ തറവാടി നായർ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയിലൂടെ തന്നെ യഥാർത്ഥത്തിൽ തരൂരിന് തന്നെ അല്ലേ ഇത്? തരൂരിന് നാളെ തള്ളി പറയേണ്ടി വരില്ല ഇങ്ങനെ ഒരു പ്രസ്താവനയെ? ഈ
തരൂരിന് അനുകൂലം അല്ലെങ്കിൽ തരൂർ അനുകൂല നിലപാട് എൻ എസ് എസ് എടുക്കുന്നത് അല്പം ഉയർന്നു കൂടി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ തരൂരിനെ വേറൊരു രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുമോ എന്നൊരു സംശയം പൊതുവിൽ എൻ എസ് എസിൻ്റെ നിലപാടുകൾ ഇടവയ്ക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ എങ്ങനെയുണ്ടെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ടപ്പോഴാണ് രമേശ് ചെന്നിത്തലയെ ഒരു നായർ പിന്തുണയുള്ള വ്യക്തി അല്ലെ ഒരു ഹിന്ദു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു ഇമേജിലേക്ക് രമേശ് ചെന്നിത്തലയെ മാറ്റിയതിൻ്റെ ഒരു പ്രധാന കാരണമായതും എൻ എസ് എസിൻ്റെ അന്നത്തെ ആ പ്രസ്ഥാനം, എൻ എസ് എസിൻ്റെ മാത്രമല്ല സുകുമാരൻ നായരുടെ പ്രസ്താവന തന്നെയാണ് അന്ന് കാരണമായത്. സമാനമായൊരു സാഹചര്യം തരൂരിൻ്റെ കേസിലും ഉണ്ടാകുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് അങ്ങോട്ടേക്കാണോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായി. അത് സജിത്ത് പറഞ്ഞത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. രമേശ് ചെന്നിത്തല അതുവരെ രമേശ് ചെന്നിത്തലയുടെ ജാതിയോ മതമോ ഒന്നും കാര്യമായി കേരള സമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്നില്ല. നന്നേ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയാവുകയും എ സി സിയിലൊക്കെ വലിയ സ്ഥാനങ്ങൾ നേടുകയും പ്രവർത്തക സമിതിയിലൊക്കെ എത്തിയ ഒരു വലിയ നേതാവ് എന്ന രീതിയിലായിരുന്നു. പെട്ടെന്നാണ് രമേശ് ചെന്നിത്തല ഒരു ജാതി ബ്രാൻഡിലേക്ക് ഒതുക്കപ്പെട്ടത്. തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ജാതിയോ മതമോ ഒന്നുമില്ലാതെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും എല്ലാം വലിയ സ്വാധീനമുള്ളതാണ്. ഇവരെല്ലാം വിളിക്കുകയും അവരെല്ലാം അങ്ങനെ ഒരു വിശ്വ പൗരൻ എന്നുള്ള വലിയ സാധാരണ രാഷ്ട്രീയ മറ്റ് നേതാക്കൾക്ക് ഇല്ലാത്തൊരു ബ്രാൻഡുള്ളയാളാണ്. ആ ആളിനെ എൻ എസ് എസിൻ്റെ പരിധിയിലേക്ക് ചുരുക്കുക, അതിനപ്പുറത്തേക്ക് തറവാടി നായർ എന്ന് ചുരുക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഇത് തരൂരിന് ഏത് തരത്തിലാവും, തരൂരിന് പോസിറ്റീവായിട്ട് വരുമോ അതോ ഇനി തരൂരിന് തന്നെ നാളെ ഇത് നെഗറ്റീവ് വരാനുള്ള സാധ്യത എത്രത്തോളം? നെഗറ്റീവ് വരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എൻ എസ് എസ് എന്നൊരു വലിയ സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കുക ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അത്തരം ഒരു പിന്തുണയോട് മാത്രം കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക എന്നൊരു വലിയ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാനൊന്നും ഒരു നേതാവിനും കഴിയില്ല. കാരണം എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ടാവണം, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ടാവും, മറ്റ് ഇതര ഹിന്ദു വിഭാഗങ്ങളുടെ പിന്തുണയൊക്കെ ലഭ്യമാവണം. ആ തരത്തിലേക്ക് ഉയരാൻ തരൂർ ശ്രമിക്കുന്നുണ്ട്, അത്രയും ഇടപെടലുകളും ചർച്ചകളുമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് സുകുമാരൻ നായരുടെ വിശാലമായ ചില പ്രസ്താവനകൾ ഒരുപക്ഷെ തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവിയിലും അത്തരത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നുകൂടിയുള്ള ആശങ്കയുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തങ്ങൾ തരൂരിനൊപ്പമാണ്, തങ്ങൾ കോൺഗ്രസിനൊപ്പമാണ് എന്ന നിലപാട് ഒന്നുകൂടി ശക്തമായി പറയാനാണ് ഇപ്പോൾ എൻ എസ് എസ് ശ്രമിക്കുന്നത്. എന്തായാലും തുടരുക. നമുക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സണ്ണിക്കുട്ടി എബ്രഹാമും ജോർജ് പൊടിപ്പാറയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക്. എൻ എസ് എസിൻ്റെ പിന്തുണ തരൂരിനാണ് എന്നത് മന്നം ജയന്തി ഉദ്ഘാടന സമ്മേളനത്തിന് വിളിച്ചപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു. അത് ഒരു തരത്തിൽ തരൂരിന് അനുകൂലം ആവേണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ സുകുമാരൻ നായരുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് തരൂർ തറവാടി നായരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. സാധാ ഒരു നായരായതുകൊണ്ടല്ല, തറവാടി നായരായതുകൊണ്ടാണ് വിളിച്ചത്. ഒപ്പം തന്നെ സതീശനെതിരെയുള്ള എതിർപ്പിനൊപ്പം അതേ സതീശനും ചെന്നിത്തലയും ഒരേ തൂവൽ പക്ഷികളാണ്. ഈ ചെന്നിത്തല ഈ അടുത്ത കാലം വരെയും ഏതെങ്കിലും തരത്തിൽ പരസ്യമായി എവിടെയെങ്കിലും എൻ എസ് എസിനെ തള്ളിപ്പറയുകയോ സുകുമാരൻ നായരെ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്ത ആളല്ല. ഇത്തവണയും മന്നം ജയന്തിക്ക് രാവിലെ അവിടെ പോയി പുഷ്പാർച്ചനയൊക്കെ നടത്തി മടങ്ങിപ്പോയ ആളാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും ഈ ഉദ്ഘാടനമൊന്നും ഇതുവരെ ആയിട്ടില്ലെങ്കിലും കൃത്യമായി മന്നം ജയന്തി ആഘോഷത്തിന് പോവുകയും അവിടെ സദസ്സിലൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്താണ് ഇതിനകത്ത് സുകുമാരൻ നായർ കാണുന്ന ഒരു രാഷ്ട്രീയം? വാസ്തവത്തിൽ ഇപ്പൊ നമുക്ക് ശ്രീ രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരുമായിട്ടുള്ള ബന്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിന്നെ ശ്രീ സുകുമാരൻ നായരുടെ ഇടപെടലിനെ തുടർന്നാണ് താക്കോൽ സ്ഥാനം, അതായത് നമുക്കറിയാവുന്ന കോട്ടയത്തു നിന്നും മറ്റൊരു നായർ ഉണ്ടായിരുന്നു, ഒരു കോട്ടയം നായർ ഉണ്ടായിരുന്നു. അപ്പൊ ചെന്നിത്തല നായർക്ക് വേണ്ടി തന്നെ അദ്ദേഹം ശബ്ദമുയർത്തുകയും വാദിക്കുകയും അങ്ങനെ രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അന്ന് അവര് നല്ല സ്നേഹമായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് അവർ തമ്മിൽ അകന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സതീശനുമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ സതീശൻ അങ്ങനെ സമുദായ നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടെ രൂക്ഷമായിരുന്നു. ഞാനതിപ്പോ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ട് ശ്രീ സുകുമാരൻ നായർക്ക് അദ്ദേഹത്തോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടാവാം. അദ്ദേഹം എനിക്ക് തോന്നുന്നു ശ്രീ സുകുമാരൻ നായർ പറവൂര് തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പ്രസ്താവന നടത്തിയത്, അതിന്റെ ഒരു ഒരു തുടർച്ചയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് നേരത്തെ വെറും ഡൽഹി നായരായിരുന്ന ആള് പെട്ടെന്ന് കേരളപുത്രനാകുന്നു, അതുപോലെ തന്നെ വിശ്വപൗരനാകുന്നു, ഇപ്പൊ തറവാടി നായരാകുന്നു. നായന്മാരൊക്കെ തറവാടികളാണ് നമ്മളൊക്കെ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. തറവാടി നായരും തറവാടി അല്ലാത്ത നായരും ഉണ്ടോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ശ്രീ സുകുമാരൻ നായർക്ക് സുകുമാരൻ നായരും ശശി തരൂരും തമ്മിൽ ഒരു വലിയ നല്ല ഒരു ആത്മബന്ധം ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് മന്നം ജയന്തിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും മനോഹരമായ മലയാള ഭാഷയിൽ അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നു. അതൊക്കെ ശരിയാണ്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയില് കുറച്ചുകൂടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കണമെന്ന് ശ്രീ സുകുമാരൻ നായർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ എൻ എസ് എസ് ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തിന് വരെ യോഗ്യനാണ്, പ്രധാനമന്ത്രി വരെ ആവേണ്ട ആളാണ്, മറ്റു കോൺഗ്രസ്സുകാരാണ് സമ്മതിക്കാത്തതെന്നാണ് പറയുന്നത്. അല്ല, അതിപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് വേണമല്ലോ പിന്നെ ശ്രീ ശശി തരൂർ ആരെങ്കിലും പ്രധാനമന്ത്രിയാവാൻ
ഒരു സാധ്യത തെളിയേണ്ടത് അപ്പോഴാണല്ലോ. എനിക്ക് ശ്രീ ശശി തരൂറിന്റെ ആ കഴിവുകളെ കുറിച്ചൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇത് ഇങ്ങനെ കോൺഗ്രസിനോട് താല്പര്യമുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ശശി തരൂരിനോട് താല്പര്യമുണ്ടെന്ന് പറയുന്നു, മറ്റു ചില അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ആളുകളെ അകറ്റി നിർത്തി സംസാരിക്കുന്നു, ഇതൊരു നല്ല രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ശശി തരൂർ വരുന്നത് നല്ലതാണ്, കോൺഗ്രസിനും നല്ലതാണ്, പിന്നെ അത് പിന്നെ മൊത്തത്തിൽ അതൊരു നല്ല കാര്യമാണ്. അതിനങ്ങനെ മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ ശശി തരൂറിനെ ഉയർത്തിക്കാട്ടുന്നതിന് മറ്റുള്ളവരെ എന്തുകൊണ്ടാണ്? അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കും എന്നാണ് എനിക്കൊന്ന്. പക്ഷേ ശശി തരൂറിനെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ഒരു 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 വലിയ പ്ലസ് പോയിന്റ് ആണ്. NSSന്റെ പൂർണ്ണ പിന്തുണ കിട്ടുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ തന്നെ ഉയർത്തിക്കാണിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് ശ്രീ ശശി തരൂറിന് വളരെ ഗുണകരമായ കാര്യമായിരിക്കും. അത് കോൺഗ്രസിന് ഗുണകരമാണോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, താങ്കൾ ദയവായി തുടരുക. ജോർജ് പൊടിപ്പാറ കൂടി ചേരുന്നുണ്ട്. സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ വിഷയത്തിൽ തന്നെയാണ്, ഇത് തരൂരിന് ഗുണകരമാണ് എന്ന് പറയുമ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ തരൂരിനെ സംബന്ധിച്ച് ഇത്രയും കാലം മറ്റ് ഇതര രാഷ്ട്രീയ നേതാക്കൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ, ജാതിക്കോ മതത്തിനോ ദേശത്തിനോ ഒക്കെ അപ്പുറത്തേക്ക് ഒരു വിശ്വപൗരൻ എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനശൈലി മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമ്പോഴും തരൂരിന് ഈ ജനപിന്തുണ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ നായർ എന്ന ഐഡൻറ്റിറ്റിയിലേക്കല്ല, തറവാടി നായർ എന്ന ഒരു ഐഡന്റിറ്റിയിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് എത്രത്തോളം ഗുണകരമാകും? പ്രത്യേകിച്ചും കണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തുടക്ക സമയത്ത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന അല്ലെങ്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം പിന്തുണകൾ കാര്യമായ ഗുണം ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് മന്നം ജയന്തി സമ്മേളനത്തിൽ പ്രയോഗിച്ച പദപ്രയോഗങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് വിശ്വപൗരനാണ് അദ്ദേഹം, ഡൽഹി നായരല്ല, കേരളത്തിന്റെ പുത്രനാണ് എന്നുള്ള അതുവരെയൊക്കെയുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇന്നത്തെ പ്രയോഗം തറവാടി നായരാണ് എന്ന് പറയുമ്പോൾ മറ്റു പലരും തറവാടി നായരല്ല. ശ്രീ കണ്ണിക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുവിൽ നമ്മൾ നായർ സമുദായത്തെ കുറിച്ചൊക്കെ പറയുന്ന തറവാടികൾ എന്ന നിലയ്ക്കാണ് അവരെ കുറിച്ചൊക്കെ പൊതുവിൽ നമ്മൾ വിലയിരുത്തുന്ന, അങ്ങനെ ഒരു പ്രയോഗമൊക്കെ നിലവിലുണ്ടെങ്കിലും അതിനകത്ത് തന്നെ തറവാടി അല്ലാത്തതും തറവാടി ആളുമായിട്ടുള്ള നായന്മാരുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് വേറെ ചില അക്കൗണ്ടിലാണ് ശശി തരൂരിനെ തറവാടിയാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു വി ഡി സതീശനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പേരെടുത്ത് പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരേതുപോലെ പക്ഷികളാണ്, അവർ രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണോ അല്ലെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോ സുകുമാരൻ നായരുടെ ദൃഷ്ടിയിൽ ഒരൊറ്റ കൊള്ളാവുന്ന നായരെ കേരളത്തിലുള്ളൂ, അതും കോൺഗ്രസ്സിൽ, അത് ശശി തരൂർ മാത്രമാണ് എന്ന് അദ്ദേഹം പറയാം. ഇങ്ങനെ പറയുന്നത് ഒരു പരിധി വരെ ശശി തരൂരിന് ദോഷം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം NSSനെ പോലെയുള്ള ഒരു സംഘടനയുടെ വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇതുവരെ അദ്ദേഹത്തെ അങ്ങേയറ്റം കൂടെ നിന്ന അദ്ദേഹം, നമുക്കറിയാം രമേശ് ചെന്നിത്തലയും ശ്രീ സുകുമാരൻ നായരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴവും തീവ്രതയും നമുക്കറിയാവുന്നതാണ്. അന്ന് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് ആ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് നിർബന്ധപൂർവ്വം സമ്മർദ്ദം ചെലുത്തി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കിയ സുകുമാരൻ നായരാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം എന്താ പറയുക, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അകലം അവർക്കിടയിൽ ഉണ്ടായത് നമുക്കറിയില്ല. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതും ഇതുവരെ കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗുഡ്ബുക്കിൽ നിന്ന് രമേശ് ചെന്നിത്തലയും നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശനുമായിട്ട് അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തലയോ മറ്റു പലരും ചെയ്യുന്ന പോലെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ലോയൽറ്റി പ്രഖ്യാപിച്ച് സുകുമാരൻ നായർ കൂടെ നിന്നൊരു ചരിത്രം അല്ല വി ഡി സതീശനുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോങ് ടേമിൽ ശശി തരൂരിന് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം. ലോങ് ടൈമിൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അബ്രഹാമിന്റെ കൂടി അഭിപ്രായം അറിയാനുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അതിനോടൊപ്പം ഒരു ചെറിയ ചോദ്യം കൂടി, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ തറവാടി നായരാണ് തരൂർ എന്ന് പറയുമ്പോൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നും അതല്ല എന്നതുകൂടി ഒരു ധ്വനി കൂടി അതിനകത്ത് വരുന്നില്ലേ? ഇവരെ രണ്ടുപേരെയും പൂർണ്ണമായും തള്ളിക്കളയാണ്. ആ തള്ളിക്കളയുന്നതിന് റീസണായി പുള്ളി പറയുന്നത് അവർ തറവാടികളല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് കൂടി മാറിക്കഴിഞ്ഞാൽ ഇത് തരൂരിന് ആത്യന്തികമായി ഗുണത്തിനപ്പുറത്തേക്കുള്ള ചില തരൂരിന് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിച്ഛായ കൂടി കുറയ്ക്കാനല്ലേ ഇത് ഇടയാക്കുന്നത്? അതെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷെ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു വിശദീകരണം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ എല്ലാവരും തറവാടികൾ എന്ന് പറഞ്ഞത്, എല്ലാ നായന്മാരും തറവാടികൾ എന്ന് പറഞ്ഞത് ഒരു നായർ സമുദായത്തിന്റെ മൊത്തത്തിൽ ഒരു ഇതല്ല ഞാൻ പറഞ്ഞത്. നായന്മാരെല്ലാം തറവാടികളാണെന്നും
നായർ സമുദായത്തിലല്ലാത്തവർ തറവാടികളല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു ഒരു ഹലോ ഹലോ കേൾക്കാം. നമ്മള് ഇത് മൊത്തത്തിൽ പൊതുവായിട്ട് പറയുമ്പം പിന്നെ ശശി തരൂർ തറവാടിയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും തറവാടിയാണ്, തിരുവഞ്ചൂരാഷ്ണം തറവാടിയായിരിക്കണം, സതീശനും തറവാടിയായിരിക്കണം. അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട അദ്ദേഹം ആ സമുദായത്തിന്റെ നേതാവാണ്, എൻ എസ് എസിന്റെ നേതാവാണ്, ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അവസാനത്തെ വാക്ക്. അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തറവാടികളാണെന്നും അല്ലാത്തവര് ഇതിന്റെ അർത്ഥം അതാണല്ലോ. ഒരു തറവാടി നായരെന്ന് ഒരു ഒരാൾ തറവാടി നായർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തറവാടി നായരല്ലേ? ഒരു 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 വേറെ കൃത്യം അതിനകത്ത് സമുദായത്തിൽ തന്നെ കൊണ്ടുവരുന്നതും എത്രത്തോളം ശരിയാണെന്ന്. ശശി തരൂരിന്റെ ഭാവി മാത്രമല്ല, ഒരു സമുദായത്തിൽ തന്നെ തറവാടികളല്ലാത്തവരും തറവാടികളായവരുമായ ആളുകൾ ഉണ്ട് എന്ന് ആ സമുദായത്തിന്റെ തലവൻ തന്നെ പറയുന്നത് എത്രത്തോളം നല്ലതാണ്? അങ്ങനെ വേർതിരിക്കണം. നമുക്കിപ്പോ സമുദായമൊന്നും ഇല്ലാത്ത നായരെന്നോ നസ്രാണിയെന്നോ നമ്പൂതിരിയെന്നോ അല്ലെങ്കിൽ ഈഴവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാത്ത ഇതിലേക്ക് നമ്മുടെ സമൂഹം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കാൻ ആരും അതൊന്നും ചിന്തിക്കാൻ പോലും നേരമില്ലാത്തൊരു ഒരു കാലഘട്ടമായി. ഇപ്പം അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ തറവാടി നോൺ തറവാടി എന്നൊക്കെ പറയുന്നത് അപ്പം അത്രത്തോളം ശരിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, ഇത് നമ്മളിപ്പം ശശി തരൂർ എന്ന് പറയുന്ന നമ്മളൊക്കെ ഒരു വിശ്വപൗരൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. വി കെ കൃഷ്ണമേനു ശേഷം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു വിശ്വപൗരനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തെ ഈ ഒരു കള്ളിയില് ഒരു ഒരു അദ്ദേഹത്തെ നായർ എന്ന സമുദായത്തിന്റെ കള്ളിയിൽ പോലും ആക്കുന്നത് ശരിയല്ല. അദ്ദേഹം അതിനൊക്കെ അതീതനാണ്. അദ്ദേഹം ഒരുപക്ഷെ ചിലപ്പം കോൺഗ്രസിന്റെ ചില നയങ്ങൾക്കപ്പുറത്ത് പോലും അതിന് ഉപരിയായിട്ട് നിന്നുപോലും അദ്ദേഹം അഭിപ്രായം പറയുന്ന ഒരാളിനെ ഒരു നായർക്കളിയിൽപ്പെടുത്തുക, ആ നായർക്കളിയിൽ തന്നെ ഒരു തറവാടി നായർക്കളിയിൽപ്പെടുത്തുക, അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത്രയും ഗുണം ചെയ്യും. അത് കോൺഗ്രസിൽ തന്നെ എങ്ങനെ ചർച്ച വരുന്നത് ശരിയല്ല. താങ്കൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസിനോട് അദ്ദേഹത്തിനോട് ആഭിമുഖ്യം ഇതിലൂടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ശ്രീ സുകുമാരൻ നായർ എന്ന് പറയുമ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറയാം. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഈ കോൺഗ്രസ് ഒരു വലിയൊരു ഒരു ജാതി മത ചിന്തകൾക്കും അതീതമായിട്ടൊക്കെ ചിന്തിക്കുന്ന പണ്ട് തൊട്ടേ ചിന്തിക്കുന്ന ഒരു ഒരു പാർട്ടിയാണ്. അതിനുള്ളിൽ ചില വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ അതിന് കോൺഗ്രസിന്റെ നിലപാട് ഇതിനൊക്കെ അതീതമാണ്. ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനൊക്കെ അതീതമായിട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അദ്ദേഹം നേതൃത്വത്തിലെ കടന്നു വരുന്നത് നല്ലതാണെന്നുള്ള ഇന്റൻഷനോടുകൂടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ രീതിയിൽ ചെറിയ ചെറിയ കള്ളികളിലെ കുഞ്ഞു കുഞ്ഞു കള്ളികളിലേക്ക് ഒതുക്കുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് നല്ലതാണ്. കോൺഗ്രസിൽ അങ്ങനെ ഒരു വേറെ കൃത്യം, അതിനകത്ത് കോൺഗ്രസിലെ ചില നേതാക്കൾ നല്ല നായർ, ചില നേതാക്കൾ മോശപ്പെട്ട നായർ, തറവാടി നായർ, നോൺ തറവാടി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് നല്ലതല്ല. അത് ആ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാതെ നമ്മൾ ശ്രീ ശശി തരൂറിന്റെ കഴിവുകളെ, അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തിയെ, അദ്ദേഹത്തിന് ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള കഴിവിനെ, അതിനെയൊക്കെ കോൺഗ്രസ് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ വളരെ വിനീതമായ. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക നന്ദി. യൂത്ത് കോൺഗ്രസിലെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. എൻ എസ് എസ് പോലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ സമുദായ സംഘടനയുടെ പിന്തുണ ഇടതുപക്ഷത്തിനോ ബി ജെ പിക്കോ അല്ല, ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് ആവർത്തിച്ച് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. പക്ഷേ അവർ പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വി ഡി സതീശനെ പോലുള്ള നേതാക്കളല്ല, അവരെ രണ്ടുപേരെയും അല്ല നേതാവായി കാണേണ്ടത്, നേതാവായി ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ശശി തരൂരിനെയാണ്, അതിന് അതേ യോഗ്യതയായി പറയുന്നത് ശശി തരൂർ തറവാടി നായരാണ് എന്നുള്ളതാണ്. ഇത് ആത്യന്തികമായി കോൺഗ്രസിനെ സഹായിക്കലാണോ അതോ കോൺഗ്രസിനെ ഉപദ്രവിക്കലാണോ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? 2022 ഒരാളെ തറവാടി എന്ന് വിളിക്കുന്നത് അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറയാതെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പറ്റി ആര്, അത് ഏത് നേതാവായാലും ഒരു നേതാവിനെ പറ്റി ആര് നല്ലത് പറഞ്ഞാലും ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കള്ളിയിൽ പരിമിതപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്, അതും ഇത്രയും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തറവാടി എന്നൊക്കെ പറയുന്നത്. ഇതുപോലുള്ള തറവാട് വ്യവസ്ഥകളൊക്കെ ക്ഷയിച്ചാണല്ലോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ നമ്മൾ വളരെ ആയാസപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ശ്രീ ശശി തരൂരിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നെഹ്റുവിൽ ആകൃഷ്ടനായി കോൺഗ്രസിലേക്ക് വന്ന ആളാണ് എന്ന് അദ്ദേഹം പലകുറി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലൂടെയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നെഹ്റുവിൻ ശൈലികളിൽ ആകൃഷ്ടനായി കടന്നു വന്ന ഒരാൾ ഒരു സമുദായത്തിന്റെ കള്ളിയിൽ
പരിമിതപ്പെടുവാൻ ആഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ ശശി തരൂർ ആ സ്റ്റേറ്റ്മെന്റിനെ ഓൺ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത്. പിന്നെ കോൺഗ്രസിനകത്തെ എല്ലാ നേതാക്കന്മാരും ഈക്വലി കോമ്പീറ്റന്റ് ആണ്, വളരെ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ കോൺഗ്രസിനകത്തുണ്ട്. അതിൽ ചില ആളുകളോട് ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് യോജിപ്പുണ്ടാകാം, കൂടുതൽ യോജിപ്പുണ്ടാകാം എന്ന് കരുതി ആരെങ്കിലും മോശമാണെന്നുള്ള അഭിപ്രായമില്ല. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഇപ്പൊ കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം അത് അതാത് കാലഘട്ടത്തിൽ വിമർശിക്കപ്പെട്ടാലും കാലാതീതമായി അത് ശരിയാണ് എന്ന് ആ വിമർശിച്ച ആളുകൾ തിരുത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ ശ്രീ ശശി തരൂരിനെ തിരുവനന്തപുരം പാർലമെന്റിൽ മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ അദ്ദേഹത്തെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ച ആളുകൾ ഇന്ന് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ് എടുത്ത തീരുമാനം ശരിയാണ് എന്ന് 10 വർഷങ്ങൾക്ക് ശേഷം അവർ അംഗീകരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇപ്പൊ വിമർശിക്കുന്ന ആളുകൾ 10 വർഷം കഴിയുമ്പോൾ ഇതിനെയും തിരുത്തിയിട്ട് കോൺഗ്രസ് എന്നെടുത്ത തീരുമാനം വളരെ നല്ലതായിരുന്നു എന്ന് അന്നവർ പറയും. അത് അങ്ങനെ പറയിക്കേണ്ടത് ഉത്തരവാദിത്വം എല്ലാ ആളുകളും. രാഹുൽ, അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞേക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, വി ഡി സതീശനോട് നായർ സമുദായം ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ്. അങ്ങനെ നായർ സമുദായം ആകെ വി ഡി സതീശനോട് ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അങ്ങനെ വലിയ തെറ്റുവല്ലോ ചെയ്ത ആളാണോ ഈ പ്രതിപക്ഷ നേതാവ്? ഞാൻ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ കൃത്യമായി കേട്ടിട്ടില്ല. കേൾക്കാതെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ചില കുസൃതികളും ഒക്കെ ഉണ്ടാകുമല്ലോ, ചില കൗതുകങ്ങളും ഒക്കെ ഉണ്ടാകും ടൈറ്റിൽ കാർഡാക്കാനായിട്ട്. ശ്രീ വി ഡി സതീശൻ പത്രത്തിൽ വളരെ വിശദമായി ഞാൻ തീർച്ചയായിട്ടും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട്. പിന്നെ വി ഡി സതീശൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇതിനോടകം തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള ലീഡറാണ് കേരളത്തിന്റെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പിന്നെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, മതത്തെ നിരസിക്കുന്ന ആളുകൾ, മതേതരവാദികൾ, എല്ലാ തരത്തിലുള്ള ആളുകളുടെയും സ്വീകാര്യത ലഭിച്ചിട്ടുള്ള നേതാവാണ് ശ്രീ വി ഡി സതീശൻ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ 10 വർഷം കഴിയുമ്പോൾ ശ്രീ വി ഡി സതീശനെ അന്ന് നിയമിച്ച തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് 10 വർഷം കഴിയുമ്പോൾ തിരുത്തും. ഇപ്പൊ തിരുത്തിയല്ലോ, ഇപ്പൊ ഒരു തീരുമാനത്തിൽ തിരുത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്രസ്താവന ഇറക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റുന്നവരാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അവരെ അഭിപ്രായം പറയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ തെറ്റും. കോൺഗ്രസ് അങ്ങനെ ദീർഘവീക്ഷണമുള്ള അഭിപ്രായമാണ് തീരുമാനങ്ങളുടെ എടുക്കുന്നത്. പിന്നെ കോൺഗ്രസിനകത്തേക്ക് ലീഡർഷിപ്പിൽ വരണമെന്ന് ആർക്കും ആഗ്രഹിക്കാം, ആർക്കും സജസ്റ്റ് ചെയ്യാം, ഇന്ന ഇന്ന ആളുകൾ വരണമെന്ന് സജസ്റ്റ് ചെയ്യാം. പക്ഷേ ആത്യന്തികമായി കോൺഗ്രസ് ആര് നേതാവായി തെരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ആര് കോൺഗ്രസിനെ നയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണമായ അവകാശം കോൺഗ്രസിനാണ്. കോൺഗ്രസിന് അവകാശം മറ്റ് സമുദായ സംഘടനകളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസംഘടനകളുടെയോ അത്തരത്തിലുള്ള അവർക്ക് നിർദ്ദേശങ്ങളാകാം, പക്ഷേ ആത്യന്തികമായ അവസാനമായ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ.